ഗാസയിലെ ആശുപത്രി ആക്രമണത്തിന് പിന്നിൽ ഹമാസാണെന്ന നെതന്യാഹുവിന്റെ വാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എനിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ ആശുപത്രി പരിസരത്ത് ഹമാസിന്റെ താവളം ഉണ്ടെന്ന ധാരണയിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു നെതന്യാഹു ഒരു നുണയനാണ് സമീപത്ത് ഹമാസിന്റെ കേന്ദ്രമുണ്ട് എന്ന് കരുതിയാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്ന നദന്യാഹുവിന്റെ വക്താവ് എക്സിൽ കുറിച്ചിരുന്നു എന്നാൽ പിന്നീട് അവർ ആ ട്വീറ്റ് പിൻവലിച്ചു ട്വീറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇസ്രായേൽ കഥ മാറ്റി പലസ്തീനുകളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇതാണ് മൻസൂർ പറയുന്നത് ആശുപത്രികൾ ഒഴിപ്പിക്കണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഒഴിപ്പിച്ചില്ല എങ്കിൽ ആശുപത്രികൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്നതിന്റെ സൂചനയായിരുന്നു അത് ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദികൾ ഇസ്രായേൽ ആണെന്നും അത് മറയ്ക്കുന്നതിനായി അവർക്ക് കഥകൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന ആശുപത്രിക്ക് നേരെ ചൊവ്വാഴ്ചയാണ് മുന്നറിയിപ്പില്ലാതെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന മാരകമായ ആക്രമണമാകുന്നത് അതേസമയം ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം പ്രാകൃത ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ലോകം ഇതറിയണമെന്നും അദ്ദേഹം പറയുന്നു ലോകം മുഴുവൻ അറിയണം ഇസ്രായേൽ പ്രതിരോധ സേന അല്ല ഗാസയിലെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയത് ക്രൂരന്മാരായ ഭീകരവാദികളാണ് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരന്മാരായി കൊന്നവർ സ്വന്തം മക്കളെയും കൊല്ലുന്നു ഇതാണ് നെതന്യാഹു പറയുന്നത് അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകണമെന്ന നൊബേൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തയുമായ മലാല യൂസഫായി പലസ്തീൻ ജനതയെ സഹായിക്കാൻ രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപ അവിടെയുള്ള ചാരിറ്റി സംഘടനകൾക്ക് കൈമാറിയതായും എല്ലാവരും പലസ്തീൻ ജനതയെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് മലാല ആവശ്യപ്പെട്ടു എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് മലാലയുടെ പ്രതികരണം ഗാസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഞെട്ടലുണ്ടായി എന്നും ആക്രമണത്തെ അപലപിക്കുന്നതായും മലാല പറഞ്ഞു ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്നും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും മലാൽ ആവശ്യപ്പെട്ടു യുക്രൈനെതിരെ പുതിയ ഇസ്രായേലിനെതിരെ ഹമാസിനെയും വിജയിക്കാൻ അനുവദിക്കില്ലായെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ബൈഡന്റെ ഈ വാക്കുകൾ റഷ്യയും ഹമാസും ജനാധിപത്യത്തെ ഉൽമൂലനം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് യുക്രൈനും ഇസ്രായേലും ഒരു സുപ്രധാന യു എസ് താൽപ്പര്യമെന്ന നിലയിൽ അവർക്ക് സഹായം നൽകുമെന്നും ബൈഡൻ വ്യക്തമാക്കി ഹബാസ് റഷ്യൻ പ്രസിഡന്റ് വ്യത്യസ്ത ഭീഷണികളെയാണ് പ്രതികരിക്കുന്നത് എന്നാൽ അയൽരാജ്യത്തെ ജനാധിപത്യത്തെ പൂർണ്ണമായും ഉൽമൂലനം ചെയ്യാൻ ഇരുവരും ആഗ്രഹിക്കുന്നു ഇരുവരുടെയും പൊതുവായ ലക്ഷ്യം അതാണെന്നും ബൈഡൻ പറയുന്നുണ്ട് ഒരു മഹത്തായ രാഷ്ട്രമെന്ന എന്ന നിലയിൽ നിന്ദ്യവും പക്ഷാപാതപരവുമായ രാഷ്ട്രീയം അനുവദിക്കാനാകില്ല അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഹമാസിനെ പോലെയുള്ള തീവ്രവാദികളെയും പോലെയുള്ള സ്വേച്ഛാധിപതികളെയും വിജയിപ്പിക്കാൻ നമുക്ക് കഴിയില്ല അതാ ഞാൻ അനുവദിക്കേവില്ല ബൈഡൻ രാജ്യത്തോടായി പറയുന്നു ഹമാസ് ലോകത്തിനുമേൽ തിന്മയെ അഴിച്ചുവിട്ടു തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കപ്പുറം ഒരു മുൻഗണനയുമില്ല ഇസ്രായാലിന്റെയും യുക്രൈന്റെ വിജയം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു അമേരിക്ക ലോകത്തിന് ലോകത്തിനല്ലായ്പ്പോഴും വഴിവിളക്കാടായെന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നും ബൈഡൻ പറയുന്നു ഇതിനിടെ ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് ഗാസയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിക്ക് നേരെയും കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം ഉണ്ടായി സെൻട്രൽ കാസ സിറ്റിയിലെ പള്ളിയിലേക്ക് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഈ കെട്ടിടത്തിൽ അഭയം പ്രാപിച്ചിരുന്ന നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്